അഹങ്കാരത്തോടു കൂടി ഞെളിഞ്ഞു നിൽക്കുമ്പോ തീർച്ച അവിടെ പരാജയമേ ഉണ്ടാവുള്ളൂ. ബദറിൽ ന്യൂനപക്ഷമായിരുന്നു, ഈമാൻ ഉണ്ടായിരുന്നു, അല്ലാഹ് വിജയിപ്പിച്ചു. പതിനായിരത്തിന്റെ മുന്നിൽ, ആയിരത്തിന്റെ മുന്നിൽ, ഹുനൈനില് ഭൂരിപക്ഷമായിരുന്നു മുസ്ലിമീങ്ങൾ. എതിരാളികൾ മൂവായിരം എതിരാളികൾ, പ്രതിയോഗികൾ സഹാബാക്കൾ 12,000. പക്ഷെ സഹാബാക്കൾക്ക് പരാജയം നേരിടേണ്ടി വരുന്നു. ചെറിയ ഹുങ്ക് വന്നു പോയി. നമ്മള് ഭൂരിപക്ഷം ഉണ്ട്, അവിടെ പേടിക്കൊന്നും വേണ്ട, കളിയാ കേറുന്നില്ലേ, തട്ടി അവരെയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. പോയി ചെറിയ ചെറിയ കിബർ വന്നുപോയി. നമ്മളിപ്പോ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളെല്ലാം അങ്ങ് ചെയ്തു തീർക്കാന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പരാജയപ്പെടുത്തി. പിന്നീട് തൗബ ചെയ്തു, നല്ല വിജയിപ്പിച്ചു. അത് വിഷയം വേറെ. അതുകൊണ്ട് നമ്മളെ പിരിയാ നിക്കണം. ഭിന്നിച്ചു കഴിഞ്ഞാൽ തദ്ഹ പുരിയാക്കും മോനെ, നിന്റെ കാറ്റ് പോകും ഉറപ്പാ. കാറ്റ് പോയി കഴിഞ്ഞാൽ വണ്ടി പഞ്ചറായി, പിന്നെ നിന്റെ വണ്ടി ഓടില്ല, നിന്റെ കാര്യവും പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നിൽക്കും, അള്ളാഹുവിന്റെ തോഫയ്ക്ക് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നന്മ നശിപ്പിക്കുന്ന നാവുള്ളത് കൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന അമലുകളെല്ലാം ആഖിറത്തിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരു മനുഷ്യന്റെ നന്മകളെ തകർത്ത് കളയുന്ന, നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് അൽ കദിബു, കളവ് പറയുക, കളവ് പറയുക. കള്ളം പറയാ എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് സർവ്വസാധാരണമാണ്. പക്ഷെ അതിന്റെ ഗൗരവം ഞാനോ നിങ്ങളോ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്ക് സർവ്വസാധാരണമാണ്. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറും മിഹ്റാബും ഗർജിക്കുന്ന ഒരായത്തുണ്ട്, സൂറത്തുൽ അഹ്സാബിന്റെ ഒരായത്താണ്. ഒന്നാമത്തെ ഖുതുബ പൂർത്തിയാക്കുന്നത് ഇമാമിങ്ങൾ ആ ആയത്ത് മോദിക്കൊണ്ടാണ്. പക്ഷെ ആ സമയം നമ്മൾ നല്ല ഉറക്കത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ്. എല്ലാരും ഉസ്താദ് അങ്ങോട്ട് കുത്തുബോധം കയറി കഴിഞ്ഞാൽ അല്ല റാത്തട്ട് ഉറങ്ങും. പറയുമ്പോ ചാടി പറഞ്ഞു. അതുവരെ അല്ല ഉറക്കാളി, എന്താ പ്രസംഗിച്ചെന്ന് അറിയില്ല, എന്താ കുത്തുബോധി എന്ന് അറിയില്ല. ഒന്നാമത്തെ ഖുത്ബ ഓതി തീർക്കുമ്പോ ആയത്ത് ഓതിട്ട് തീർക്കുന്നത് എന്തിനാ? എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾ ഈ ആയത്ത് ധരിപ്പിക്കുന്ന എന്തിനാണ്? എന്തിനാണ്? ഏ സത്യവിശ്വാസികളെ, ഏ സത്യവിശ്വാസിനികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ ഭയപ്പെടേണമേ. അള്ളാഹുവിനെ സൂക്ഷിക്കണമെങ്കിൽ ഒരു ഡിമാൻഡാണ്, വഖൂലു ഖൗലൻ സദീദാ. അള്ളാഹു കള്ളനല്ല, അവൻ കളവ് പറയുന്നവനല്ല. സദഖല്ലാ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമ്മൾ പറയുന്നുവെങ്കിൽ അള്ളാഹു സത്യം മാത്രമാണ് പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും നമ്മളെ അറിയിച്ചു തരുന്നതുമെല്ലാം. ആ പഠിച്ചത് തമ്പുരാൻ പറയുന്നു, അവനെ നിങ്ങൾ ഭയപ്പെടുന്നവരാണോ, വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നന്മ മാത്രം പറയണേ, സത്യം മാത്രം പറയണേ. സത്യം മാത്രം, ഖൗലൻ സദീദാ, അല്ലാഹു പറഞ്ഞ വാക്കാണ്. അല്ലാഹയെ പേടിക്കണം ആദ്യം പറഞ്ഞു, എന്നിട്ട് അല്ലാഹയെ പേടിക്കണമെങ്കിൽ ഖൗലൻ സദീദാ, ഖൂലു ഖൗലൻ സദീദാ, നല്ല വാക്ക് പറയണം. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം? യുസ്ലിഹു ലകും അഅമാലകും വയഗ്ഫിർ ലകും ദുനൂബകും. നിങ്ങളുടെ നന്മ അല്ലാഹു നശിപ്പിക്കുകയില്ല, നിങ്ങളുടെ കർമ്മങ്ങളെ അല്ലാഹു നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു മാപ്പ് ചെയ്തു തരും. എപ്പോ കളവ് പറയാതെ സത്യസന്ധമായ വാക്ക് നീ ഉപയോഗിച്ചാൽ അല്ലാഹുവിന്റെ ഡിമാൻഡാണ്. നമ്മൾ കുറെ നിസ്കരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് പറയുന്നൊന്നും കാര്യമില്ല. ഏയ് ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ സബിലത്തിൽ കടന്നു വന്നിട്ട് ഹബീബായ തങ്ങളോട് പറയുകയാണ്, നബിയേ എനിക്കൊരു ഉപദേശം നൽകുമോ ഹബീബേ, എനിക്കൊരു ഉപദേശം നൽകുമോ ഹബീബേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നാവിനെ പിടിച്ചിട്ട് പറയുകയാണ്, കുഫാൻ ഗഹാദാ, ഈ സാധനമുണ്ടല്ലോ ഇത് നീയൊന്ന് സൂക്ഷിക്കണേ, ഇത് നീയൊന്ന് സൂക്ഷിക്കണേ. ഇതൊന്ന് സൂക്ഷിച്ചാ മതി, ബാക്കി കാര്യം ഒക്കെ ഉപദേശിച്ചാണ്. അല്ല, 2 മണിക്കൂർ വാതൊന്നും പറഞ്ഞു കൊടുത്തില്ല. എനിക്കൊരു ഉപദേശം നൽകണം എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഉപദേശം നൽകാൻ വേണ്ടി 4 പണ്ഡിതന്മാര് വന്നു. എത്ര പേര് ഉപദേശം കേട്ടു? നബിയുടെ അരികിലേക്ക് ഒരു സഹാബി വന്നിട്ട് എനിക്കൊരു ഉപദേശം തന്നെ നബിയേ, അല്ലാഹുവിന്റെ റസൂൽ നാവ് നീട്ടിട്ട് പറഞ്ഞതാ, ഇത് നീ ഒന്ന് സൂക്ഷിച്ചാ മതി, ബാക്കിയൊന്നും വേണ്ട. സൂക്ഷിക്കാൻ പറ്റും നമുക്ക്? 32 പല്ലിനിട കിടക്കുന്ന ഈ എല്ലില്ലാത്ത ഈ സാധനം കാണിക്കുന്ന പണി, ചെറിയ പണിയാ, എന്താ പണി പണിയുന്നത് ഈ സാധനം? ഇതല്ലേ മൊത്തം ഇടങ്ങാറുണ്ടാക്കുന്നത്? അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് ഖൗലൻ സദീദാ.
നല്ല വാക്ക് പറയണേ, നന്മ മാത്രം പറയണേ, ധർമ്മം മാത്രം പറയണേ, അസത്യത്തിന്റെ കാവലാളാകരുതേ. നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴുതെറിയുവാനുമായി നീ പ്രവർത്തിക്കണേ എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുമ്പോ അതിന്റെ ഗുണമെന്താണ്? യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിന്റെ കർമ്മങ്ങൾ അള്ളാഹു നന്നാക്കി തരും. അത് നശിപ്പിക്കുകയേ ഇല്ല, അത് നശിപ്പിക്കുകയില്ല. നമ്മുടെ നിസ്കാരം, ഇബാദത്ത്, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സിയാറത്ത്, കർമ്മം എല്ലാം അല്ലാഹു നന്നാക്കി തരും. നാവ് സൂക്ഷിച്ചാൽ, കളവ് ഒഴിവാക്കിയാൽ, ആരെങ്കിലും ഇത് പറഞ്ഞത് കേട്ട് അനുസരിച്ച് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ട് ഈ പറഞ്ഞ വാക്കുകളെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ അവൻ വ്യക്തമായി അവൻ വിജയിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ ഉന്നതമായ വിജയത്തിലേക്ക് അവനെത്തി. ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. നാവ് സൂക്ഷിക്കുക, അല്ലാഹയെ ഭയപ്പെടുക, എങ്കിൽ ഒക്കെ അല്ലാഹ പറഞ്ഞ വാക്കാണ് സൂറത്തുൽ അഹ്സാബ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ, അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന സ്സിദ്ഖ യഹ്ദീല ബിർ ഫഇന്നൽ ബിർ യഹ്ദീല ജന്ന വഇയാകും വൽ കദിബ് ഫഇന്നൽ കദിബ യഹ്ദീല ഫുജൂർ ഫഇന്നൽ ഫുജൂറ യഹ്ദീല നാ. തങ്ങള് പറയുകയാണ്, സത്യസന്ധതയെ നിങ്ങൾ മുറുകെ പിടിക്കണേ, സത്യം മാത്രം നിങ്ങൾ പറയണേ, ധർമ്മത്തിൽ മാത്രം നിങ്ങൾ കൂട്ടു നിൽക്കണേ. കാരണം എന്താണ്? തീർച്ചയായും നീ പറയുന്ന സത്യസന്ധമായ വാക്കുകളുണ്ടല്ലോ, അത് നിന്നെ നന്മയിലേക്ക് കൊണ്ടെത്തിക്കും അത്രേ. അങ്ങനെ നീ നന്മയിലേക്ക് എത്തിക്കഴിഞ്ഞാലോ നിന്റെ സങ്കേതമായ, നിന്റെ താവളമായ, നിന്റെ ലക്ഷ്യസ്ഥാനമായ സ്വർഗീയാരാമത്തിലേക്ക് അള്ളാഹു നിന്നെ കൊണ്ടെത്തിക്കാൻ ഈ നന്മ നിനക്കൊരു പ്രചോദനം ചെയ്യും, ഈ സത്യസന്ധത നിനക്കൊരു പ്രചോദനം ചെയ്യും, അത് നിന്നെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അലൈക്കും ബിസ്സിദ്ഖ്, സത്യസന്ധതയെ മുറുകെ പിടിക്കണേ. വയ്യാക്കും വൽ കദിബ്, കളവ് പറയരുതേ, കളവ് പറയരുതേ. കാരണം ഫൈനൽ കദിബ യഹദീല ഫുജൂർ, തീർച്ചയായും കളവ് പറഞ്ഞാൽ അവനെ തമ്മാടിയാക്കി മാറ്റുമത്രേ, അധർമ്മകാരിയാക്കി മാറ്റുമത്രേ. വൈനൽ ഫുജൂർ യഹദീല നാർ, ആരാണോ തമ്മാടികളായത്, ആരാണോ അധർമ്മകാരികളായത്, ആരാണോ കളവ് പറയുന്നവനായി മാറിയത്, അവന്റെ സങ്കേതം നരകമാണ്, നരകമാണ്. ഔകമാതാല റസൂലുള്ളാഹി, വെറുതെ വെറുതെ കളവ് പറയും, ചുമ്മാ ആവശ്യമില്ലാതെ. ഉമ്മാന്റെ അടുത്ത് മക്കൾ കളവ് പറയും, മക്കളുടെ അടുത്ത് ഉമ്മായി പോയാൽ കളവ് പറയും, ഒരു വെറുതെ പോലും. ഏപ്രിൽ മാസം ഒന്നാം തീയതി എത്ര പേര് കളവ് പറഞ്ഞു? കേവലം ഒരു തമാശ, നിങ്ങൾക്കൊക്കെ ഒരു തമാശ. ഏപ്രിൽ ഫുൾ ലോക വെഡ്ഡി ദിനം, നിങ്ങൾക്കൊരു തമാശ അല്ലേ? തങ്ങൾ പറഞ്ഞ വാക്കെന്താ? കേവലം സംസാരത്തിൽ, ഭാഷണത്തിൽ ഒരു രസത്തിന് വേണ്ടി ഒരാളെ കളിയാക്കാൻ, കളിപ്പിക്കാൻ, തമാശക്ക് നിങ്ങളുടെ സംസാരത്തിന്റെ കൂട്ടത്തിൽ ഒരു കളവ് നിങ്ങൾ കൂട്ടിച്ചേർത്താൽ അതിന്റെ പേരിൽ 70,000 വർഷം നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് എത്ര വർഷം? 70 ദിവസം അല്ല, 70 വർഷം അല്ല, 70,000 വർഷം. എന്തിനു പറഞ്ഞത്? കേവലം ഒരു ഏപ്രിൽ ഫൂൾ, ഏപ്രിൽ ലോക വിഡ്ഢി ദിനത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിൽ എന്റെ കാമുകിയെ വിളിച്ച്, എന്റെ കാമുകനെ വിളിച്ച്, എന്റെ സുഹൃത്തിനെ വിളിച്ച് ഞാൻ ഒരു തമാശക്കൊരു കളവ് പറഞ്ഞു പോയി. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നീ അറിവില്ലാതെ പറഞ്ഞു പോയെങ്കിൽ ഈ സമയം ഈ സദസ്സിൽ വെച്ച് തൗബ ചെയ്യണേ, പശ്ചാത്തപിക്കണേ, ഇല്ലെങ്കിൽ 70,000 വർഷം നരകമാണ്. അല്ലാഹു പറയുന്നത് കാത്തിരിക്കട്ടെ.
കാത്തിരിക്കട്ടെ. 7 സെക്കൻഡ് അടക്കാൻ പറ്റില്ലല്ലോ നരകം. 7 സെക്കൻഡ് ഇപ്പൊ തന്നെ ചൂട് സഹിക്കാൻ കഴിയും നിങ്ങക്ക്? നമ്മുടെ ഇവിടുത്തെ ചൂടെന്താ? ഈ 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന ഈ വെള്ളം കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഇതിന്റെ 70 ഇരട്ടിയിലായിരിക്കും അധികത്തിലാണ് കത്തിക്കുന്ന നരകത്തില്. 3000 വർഷം കത്തിച്ച തീക്കത്തിട്ട കത്തിക്കുന്ന അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. 7 സെക്കൻഡ് കിടക്കാൻ പറ്റൂലല്ലോ നരകം തന്നെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നരകം തന്നെ അള്ളാഹുവോട് ആവലാതി പറഞ്ഞു ചോദിച്ചു. ആവലാതി ചോദിച്ചു നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് ഇസ്തഖത്തിന്നാർ, ഒരിക്കൽ അള്ളാഹുവിനോട് നരകം ആവലാതി പറയുകയാണ്. ഫഖാലത്, യാ റബ്ബി, പടച്ചവനെ, അകല ബാലി ബാല, ചൂടിന്റെ കാഠിന്യത്താൽ എന്റെ ചില ഭാഗം ചിലത് തിന്നു തീർക്കുകയാണ് പടച്ചവനെ. തിന്നുകൊണ്ടിരിക്കാണ് ഞാൻ, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഔഹല്ലാഹു ഇലൈഹാ ബിനഫസീൻ, 2 പ്രാവശ്യം വിശ്വസിക്കാൻ അള്ളാഹു നരകത്തോട് പറഞ്ഞു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്ന് നഫസുൻ ഫിശ്ശിത്താ വനഫസുൻ ഫിസ്സൈബ്, കൊടും തണുപ്പുള്ള സമയത്തും കൊടും ചൂടുള്ള സമയത്തും നരകം 2 പ്രാവശ്യം വിശ്വസിച്ചു അത്രേ. ഫാശദ്ദുമാ തജിദൂന മിനൽ ഹർറ, ഫാശദ്ദുമാ തജിദൂന മിനൽ സംഹരീർ, നിങ്ങൾ ഈ അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ അത് നരകത്തിന്റെ നിശ്വാസമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന കൊടും തണുപ്പുണ്ടല്ലോ അതും നരകത്തിന്റെ നിശ്വാസമാണ്. ഔ കമാ ഖാല ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നരകത്തിന്റെ നിശ്വാസം. ആ നരക 7 വർഷം 7 മിനിറ്റ് വധിക്കാൻ പറ്റില്ലല്ലോ. ദോശക്കല്ലിൽ കയറി കുത്തിയിരിക്കാൻ പറ്റും നിങ്ങക്ക്? ദോശക്കല്ലില് ദോശയൊക്കെ ചുട്ടിട്ട് ഉമ്മ ഞാൻ ഒന്ന് കയറി ഇരിക്കട്ടെ ഉമ്മ എന്ന് പറഞ്ഞ് ഒന്ന് കയറി ഒന്ന് ഇരുന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സംഭവം. മെഡിക്കൽ കോളേജിൽ പോലും എടുക്കൂല. എത്ര പ്ലാസ്റ്റിക് സർജറി ചെയ്താലും അവന്റെ ചന്തി ശരിയാവൂല. പിന്നെ അതുപോലെ തുറന്നൊപ്പിച്ചെടുക്കാൻ പിന്നെ എന്തിയാണ് അമ്മ, എന്തിയാണ് അവിടെ കൊണ്ടുപോകണോ? നടക്കൂല സംഭവം. കേവലം 100 ഡിഗ്രി സെൽഷ്യസിൽ കത്തുന്ന ഈ ദോശക്കല്ലിന്റെ ചൂട് ഇതാന്ന് അവിടെ. ഭയങ്കര തട്ട, ഇരുമ്പിന്റെ തട്ടുകളാണ് നരകത്തിൽ, ഇരുമ്പിന്റെ തട്ടുകൾ. അതിന്റെ ഇടക്കോട്ട് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വിടും. മെഷീനൊക്കെ ഉണ്ടാക്കി ഓരോ സാധനങ്ങൾ ഇങ്ങനെ പാർസലാക്കി കയറ്റി കയറ്റി ഇങ്ങനെ വിടുന്ന പോലെ ജസ്റ്റ് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വിടും. നഊദു ബില്ലാഹി, കാത്തിരിച്ചിട്ട് അവിടെ കണ്ടോളാം പറയും. 70,000 വർഷം അള്ളാഹ് എന്ത് ചെയ്തിട്ടാ പഠിച്ചോനെ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ അള്ളാഹു, ഞാൻ എന്ത് ചെയ്തിട്ടില്ല. 1 ഫുൾ 1 കേവലം നിന്റെ കൂട്ടുകാരനെ കളിപ്പിക്കാൻ വേണ്ടി തമാശക്ക് ഒരു കളവ് പറഞ്ഞവനല്ലേ നീ ആയിരുന്നു? അല്ലോ ഞാൻ മാപ്പ് ചോദിക്കുന്നുള്ള ഇവിടെ അല്ല മാപ്പ്, മാപ്പൊക്കെ അങ്ങ് കൊടയത്തൂരായിരുന്നു. അവിടെ വെച്ച് മാപ്പ് സ്വീകരിക്കുള്ളൂ, അത് അവിടെ സ്വീകരിക്കുള്ളൂ. ഇവിടെ ആ പരിപാടി ഇല്ലാന്ന് പറയുന്നത് അതൊക്കെ കൊടയത്തൂര്. ദുനിയാവിൽ വെച്ചെല്ലാം, ആഖിറത്തിൽ വന്നിട്ട് ഒരു പരിപാടിയില്ല. തൗബയ്ക്കുള്ള ഒരു അവസരം ഇല്ലല്ലോ. അവന്റെ ഒരു ഉദുറും അവിടെ ആഖിറത്തിൽ സ്വീകരിക്കില്ലല്ലോ. ഒരു ഉദുറും സ്വീകരിക്കില്ലല്ലോ. ഞങ്ങൾ ആഖിറത്തിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവന്റെ ഒരു ഒരു അപേക്ഷയും ഇങ്ങോട്ട് വേണ്ട. നിന്ദ്യനായി നികൃഷ്ടനായി നരകത്തിലേക്ക് പോയി വീഴൂ സഹോദരാ, നിന്റെ ഒരു അപ്പീലും എനിക്ക് വേണ്ട, ഒരു അപരാധിയും എനിക്ക് കേൾക്കണ്ട. ഞാൻ സംസാരിക്കാൻ നിന്നോട് ഇഷ്ടപ്പെടുന്നുമില്ല. പോയില്ലേ അല്ലാഹു പറഞ്ഞ പോയില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? തമാശക്ക് പോലും കേവലം ഒരു കളവ് പറയും, കളവ് പറയാൻ പാടില്ല. ശരി, ചില ആളുകൾ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയും. ഇപ്പൊ വാദന്മാരെ അടക്കം, ഞാൻ അടക്കം, ചുമ്മാ ജനങ്ങളെ ഒന്ന് ഉറക്കം, എല്ലാ ഉറക്കം ഉറക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് അവരെ ഒന്ന് രസിപ്പിക്കാനും ത്രസിപ്പിക്കാനും ഒരു ഉണ്ടാക്കി ഒരു തമാശ ഇല്ലാത്തതാ കളവാ സംഭവം. ويل لمن يحدث فيكذب ليلحق به القوم ويل له ويل له ويل له او كما قال رسول الله نبينا شفيعنا رسول الله صلى الله عليه وسلم ആതകള പറയുകയാണ്. ചില ആളുകളുണ്ട് ചിലരെ ചിരിപ്പിക്കുന്നതിനു വേണ്ടി, രസിപ്പിക്കുന്നതിനു വേണ്ടി, ആ സദസ്സിനെ കയ്യിലെടുക്കുന്നതിനു വേണ്ടി കളവ് പറയാറുണ്ട്. പ്രഭാഷണങ്ങളിലൂടെ ആകട്ടെ, കോമഡികളിലൂടെ ആകട്ടെ, സംസാരങ്ങളിലൂടെ ആകട്ടെ, ഹാസ്യങ്ങളിലൂടെ ആകട്ടെ, ജനങ്ങളെ കയ്യിലെടുക്കാൻ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറയുന്നവരെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം വൈലുല്ലഹോ വൈലുല്ലഹോ വൈലുല്ലഹോ, അവർക്ക് നാശമാണ്, നരകമാണ്, നാശമാണ്, നരകമാണ്, നാശമാണ്, നരകമാണ്. ആർക്ക്? ജനങ്ങളെ, ലിയുൽഹിക ബിഹിൽ ഖൗമാ, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ആരാണോ കളവ് പറഞ്ഞത് അവർക്ക് നരകമാണ്, നരകമാണ്, നരകമാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി, ചിരിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഒരിക്കലും കളവ് പറയുക, ഒരിക്കലും കളവ് പറയുക. കളവ് പറഞ്ഞിട്ടുണ്ടോ? യാ അല്ലാഹ് തൗബ ചെയ്യ്, തൗബ ചെയ്തു യാ അല്ലാഹ്, ഞാൻ കളവ് പറഞ്ഞു പഠിച്ചു, ഇനി മേലില്ല അല്ലാഹ്. തൗബ ചെയ്യണം, ചില നിശ്ചയമില്ല.
അല്ല പറഞ്ഞ വാക്ക വേണമെങ്കിൽ ഹദീസ് ചോദിച്ചിട്ട് പറയാണ്, നമുക്ക് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. പറയേണ്ട ബാധ്യത എനിക്ക്. ബലാഗുൽ മുബീൻ, പറയൽ എന്റെ കടമ, സ്വീകരിക്കൽ നിങ്ങളുടെ കടമ. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞു. അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ വാക്കുകളാണ്. സുഖമില്ലാതെ വീട്ടിലിരുന്നാണ് നമ്മൾ വെറുതെ നിർബന്ധിച്ച് വിളിച്ച്. ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു ഇങ്ങോട്ട് വരാം. ക്ഷീണത്തിലൊക്കെ ഉസ്താദ് വരണ്ടായിരുന്നല്ലോ. ഉസ്താദ് വർക്കത്തിന് വേണ്ടി വന്നു. 10 മിനിറ്റ് ഇരുന്നിട്ട് അങ്ങ് പോയാ. അള്ളാഹു ആഫിയത്തും ദീർഘാശം കൊടുത്ത് അനുഗ്രഹിക്കുമാർ. കാഞ്ഞാറെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആലിമ്യങ്ങളെ കിട്ടിയ സ്ഥലമല്ലേ, അല്ലെ? മഹാന്മാര് സാലിഹ്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങളല്ലേ ഭാഗ്യമുള്ളവർ. ഒരുപാട് നാടിനെ കൊണ്ട് അള്ളാഹു ഒരുപാട് ആലിമ്യങ്ങളെ കൊണ്ട് ഒരുപാട് ബുസുർഗികളെ കൊണ്ട് അനുഗ്രഹീതമായ നാടാണ്. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു മരണപ്പെട്ടു പോയ നമ്മുടെ മൗലാന അവരുടെ കുടുംബം, അതേപോലെ ബുസുർഗികളെ, എത്രയോ നമ്മുടെ ഖബറുകൾ, അതൊക്കെ ഈ മണ്ണിലാണ് അന്ത്യവിശ്രമങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല മണ്ണറകളെ മണിയറകളാക്കി ഉയർത്തുമാറാകട്ടെ. ഒരുപാട് 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 ആലിമ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും വാത് കേട്ട് ദീനിന്റെയും ക്ലാസ് ഒക്കെ കേൾക്കുന്നോണ്ടായിരിക്കും ആളുകളൊന്നും ഇപ്പൊ വരാത്തത്. എപ്പോഴെപ്പോഴും കേൾക്കുന്നല്ലേ ഉസ്താദ്, പുതിയ ഇൽമൊന്നും ഇല്ലല്ലോ. എല്ലാ പുതിയ ഇൽമ അല്ലല്ലോ, ഇല്ലല്ലോ. എല്ലാ 1400 വർഷം പഴക്കമുള്ള സാധനങ്ങളേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക്. ആരെല്ലാം ഒക്കെ നമ്മളൊക്കെ വാത് പറയുമ്പോൾ, ഉസ്താദ് പുതിയ വിഷയമൊന്നും ഇല്ലയോ ഉസ്താദ്, പുതിയ ഹദീസ്, പുതിയ ഒരു ആയത്ത്, അതെങ്ങനെ പുതിയ ഹദീസും പുതിയ ആയത്ത് ഇപ്പൊ എവിടെ നിൽക്കാൻ പറ്റും? 1400 വർഷം പഴക്കമുള്ള സാധനം ഇപ്പൊ നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ 1400 വർഷം പഴക്കമുള്ള സാധനമാണ്. പിന്നെ അങ്ങനെ ഇപ്പൊ പുതിയ ഒരെണ്ണം ഇട്ട നമുക്ക് പുതിയതുപോലെ തോന്നിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല. ആ ഖുർആനും ഹദീസിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെന്നാൽ അത് പുതിയതുപോലെ തോന്നിക്കും അല്ലാഹു തആല. അതങ്ങനെയാണ്. അല്ല, പുതിയൊരു ഹദീസും പുതിയൊരു വിഷയം ഇപ്പൊ നമുക്കിപ്പം ഖുർആനകത്തുള്ള അല്ലേ ഉള്ളൂ സംഭവം. ഇല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യാ? എപ്പോഴും നമ്മുടെ ഇതിന്റെ ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത് മുഴുവൻ ഇത് കണ്ട് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരെന്നാ ഇത് ഇന്നലെ കണ്ടത്. അത് കേട്ടുകൊണ്ടിരിക്കണം. മൻ തക്കററ അല സമി തക്കററ ഫിൽ ഖൽബി എന്നല്ലേ. കൂടുതൽ കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് കഴിയുമ്പോൾ അവന്റെ കൽബിൽ അത് അത് ഒതുങ്ങിയിരിക്കും. കൽബിൽ അത് കേൾക്കും, അവന്റെ ഹൃദയത്തിൽ അത് എത്തിപ്പെടും, ദാഹത്തായിരിക്കും. എപ്പോഴും ഏത് സമയത്തും അത് കൊള്ളാം. അതങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹദീസ് ഓർമ്മ വരും, ആയത്ത് ഓർമ്മ വരും. അത് സ്ഥിരമായിട്ട് കേൾക്കണം. എല്ലാ ദിവസവും നമ്മള് ഫാത്തിയ ഓതാറുണ്ടല്ലോ, നമുക്ക് ഏതൊക്കെ വിരസത തോന്നാറുണ്ടോ? ഇമാമ ഓതുന്ന ഫാത്തിയക്ക് ഇമാമിന് എന്താ? ഏത് ഇമാം വന്നാലും നമ്മൾ 12 വർഷമായിട്ട്, 20 വർഷം, 50 വർഷമായിട്ട് നിൽക്കുന്നത് എല്ലാവരും ഫാത്തിയ. എന്നാ പിന്നെ കൊല്ലുവല്ല കൊണ്ട് തുടങ്ങിയിട്ട് രണ്ടാമത്തെ റക്കാത്തി ഫാത്തിയ ഓതിക്കൂടെ? ആരെങ്കിലും ഒരു അഭിപ്രായം പറയാറുണ്ടോ? ഇല്ല. നമുക്കൊരു ആവർത്തന വിരസം തോന്നുന്നുണ്ടോ? അതുമില്ല. പുതുമയാണ് തോന്നാറുള്ളത്. ഓരോ ആലിമ്യങ്ങൾ വന്ന് ഓരോ ശൈലിയിലൊക്കെ ഇങ്ങനെ ഫാത്തിയ ഓതുമ്പോൾ നമുക്ക് പ്രത്യേകത ഒരു അനുഭൂതിയാണ് പ്രത്യേകമായിട്ട് നമുക്ക് ഉണ്ടായി തോന്നി. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു തആല ഹഖ് പറയുവാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, കളവ് സൂക്ഷിക്കണം. കളവ് പറയാൻ പാടില്ല. കച്ചവടത്തിൽ കളവ് പറയും. കച്ചവടത്തിൽ നമ്മൾ കച്ചവടക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. കച്ചവടം കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ട് കച്ചവടം ചെയ്ത് വെച്ചിട്ട്. എന്റെ പൊന്നു സഹോദരങ്ങൾ, എങ്ങൾ കച്ചവടം ചെയ്ത് ഇതൊക്കെ ആഖിർ എന്തിനാ കച്ചവടം? എന്തിനാ നമ്മൾ സമ്പാദിക്കുന്നത്? ഹദീസ് കേട്ടോ. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തലബ ദുനിയ ഹലാല ഇസ്തിഫാഫൻ അനിൽ മസല വസഅയൻ അലാഹിലിഹി വതഅത്തുഫൻ അല جاره جاء يوم القيامة ووجهه مثل القمر ليلة البدر أو كما قال رسول الله صلى الله عليه وسلم അതിരവായ റസൂലുള്ളാഹ് തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഹലാലായത് സമ്പാദിച്ചാൽ എന്തിനാണ് അവന്റെ സമ്പാദ്യം? ഒന്ന്, ഇസ്തിഫാഫുൻ അനിൽ മസല, മറ്റൊരാളുടെ മുന്നിൽ യാചിക്കാതിരിക്കാൻ ഞാനോ തന്റെ ഭാര്യയോ തന്റെ മാതാപിതാക്കളോ തന്റെ സന്താനങ്ങളോ ഒരാളുടെ മുന്നിൽ പോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കരുത്. ഒരാവശ്യത്തിന് മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടരുതേ. അങ്ങനെ സ്വന്തം കൈനീട്ടുന്നതിൽ നിന്ന്, യാചനയിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി ഒരാളെ സമ്പാദിച്ചാൽ തന്റെ കുടുംബിനിയെ സംരക്ഷിക്കാൻ, തന്റെ മക്കളെ സംരക്ഷിക്കാൻ, തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, തന്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ഒരാൾ സമ്പാദിച്ചാൽ നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ മാത്രമല്ല നന്നാവേണ്ടത്, നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല ഗുണമുണ്ടാവേണ്ടത്,
അയൽപക്കത്തുള്ള നമ്മുടെ കുടുംബക്കാരല്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അയൽപക്കാരുണ്ടല്ലോ, ആ അയൽപക്കാരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹലാലായത് നീ സമ്പാദിക്കുന്നതെങ്കിൽ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നാളിൽ അവനെ കൊണ്ടുവരപ്പെടുന്നത്, അവൻ വരുന്നത് 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശമാനമായ മുഖ സൗന്ദര്യത്തോടു കൂടിയാണ് ഇവൻ നാളെ മഹ്ശറിലേക്ക് കടന്നു വരിക. മറിച്ച് മൻ തലബ ദുനിയ ഹലാല മുഫാഖിറം ബിഹാ മുകാസിറ, അഹങ്കാരത്തിനും കിബർ പറയാനും പ്രൗഢിക്കും പെരുമയ്ക്കും വേണ്ടിയാണ് ഒരാൾ സമ്പാദിക്കുന്നതെങ്കിൽ, ലഖിയല്ലാഹു തആല വഹുവ അലൈഹി ഗൽബാൻ, നാളെ ആഖിറത്തിലെ ഖിയാമത്ത് നാളിൽ മഹ്ശറിന്റെ മൈദാനയിൽ അല്ലാഹു ഇവനെ കണ്ടുമുട്ടുമ്പോ കോപാകുലനായ അവസ്ഥയിലായിരിക്കും പടച്ച റബ്ബ് ഇവനെ കാണുക എന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ, നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണേ, ഹലാലായിരിക്കണേ, കലവ് പറഞ്ഞ് സമ്പാദിക്കരുതേ. അൽബയ്യാനി ബിൽ ഖിയാർ മാലം യതഫറഖാ ഫഇൻ സദഖാ വബയ്യന ബൂരികലഹുമാ ബൂരികലഹുമാ ഫീ ബൈഇഹിമാ വഇൻ കതമാ വകദബാ മുഹഖത് ബറകത ബൈഇഹിമാ ഔ കമാ ഖാല റസൂലുള്ളാഹി. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കച്ചവടക്കാരെ കച്ചവടക്കാരെ, നിങ്ങളുടെ കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ വരുന്ന, നിന്റെ അരികിലേക്ക് നീ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം മത്സ്യമാകട്ടെ, മാംസമാകട്ടെ, പച്ചക്കറിയാകട്ടെ, പഴവർഗ്ഗങ്ങളാകട്ടെ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അത് വാങ്ങാൻ നിന്റെ അരികിലേക്ക് ഒരു കസ്റ്റമർ കടന്നു വന്നാൽ ആ സാധനത്തിന്റെ നിജസ്ഥിതി നീ അവനോട് തുറന്നു പറയണേ. രഹസ്യം ഒളിപ്പിച്ചു വെച്ച്, കളവ് ഒളിപ്പിച്ചു വെച്ച്, സത്യസന്ധത മറച്ചു വെച്ച്, കള്ളത്തരവും അവന്റെ മുന്നിൽ നീ പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെ കച്ചവടത്തിന്റെയും ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്ന് നബിയുന റസൂലുള്ളാഹി. മറിച്ച് ഫൈൻ സദഖാ വബയ്യന, ആ സാധനത്തിന്റെ യാഥാർത്ഥ്യം നിജസ്ഥിതി നീ വെളിപ്പെടുത്തി കൊടുത്താൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് നിങ്ങളുടെ രണ്ടുപേരുടെ കച്ചവടത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൂരികലഹുമാ ഫീ ബറകത്തി ബൈഇഹിമാ, നിങ്ങളുടെ രണ്ടുപേരുടെ കച്ചവടത്തിലുള്ള ബർക്കത്ത് ചെയ്യും, വാങ്ങിയവനും ഗുണം ഉണ്ടാവും, കൊടുത്തവനും ഗുണം ഉണ്ടാവും, രണ്ടുപേർക്കും. എപ്പോ സത്യം തുറന്നു പറഞ്ഞ് കച്ചവടം ചെയ്യണം. മത്സ്യം കൊണ്ട് വെച്ചിരിക്കുന്നു, ഇന്നലെ പിടിച്ചോണ്ട് വന്നോ, വേണമെങ്കിൽ മേടിച്ചു കാക്കാ, അണ്ണ മേടിച്ചു നിർത്തിയ, ഇവിടെ സാധനം എത്തണമെങ്കിൽ തന്നെ എത്ര ദിവസം എടുക്കും? 40 പാത്യ കഴിയും, 3 പാത്യ എങ്കിലും, 11 പാത്യ കഴിയും, അതനുസരിച്ച് ഇവിടെ വരാം. നമ്മളെന്തിനാ അത് അറിയില്ല. വിജയവാഡ എന്ന് വന്ന സാധനമാണ് ഇപ്പൊ വടക്കുന്ന മീൻ ഉസ്താദ്, ഇവിടെ ഇവിടെ ഇപ്പൊ മീൻ പിടിക്കുന്നത് ഇവിടെ ഒന്നും ഇല്ല. 5 പഴക്കമൊക്കെ കാണും അല്ലേ? ഇപ്പൊ ഇന്നലെ പിടിച്ച മീൻ നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റും? ഇപ്പോ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇതൊക്കെ തന്നെയാണ് സംഭവം. വേണമെങ്കിൽ വാങ്ങി ഉസ്താദ്, കുഴപ്പമൊന്നുമില്ല, വലിയ ഞങ്ങൾ ഇതൊക്കെ തന്നെ തിന്നുന്നത്. അൽഹംദുലില്ലാ, മാഷാല്ലാ, മൈദീൻ അണ്ണന്റെ കച്ചവടം ബർക്കത്തായ കച്ചവടം, ഉള്ളത് ഹക്കായിട്ട് തുറന്നു പറഞ്ഞു, ഉള്ളത് ഹൈറായിട്ട് തുറന്നു പറഞ്ഞു. അതല്ലാതെ കൊള്ളത്തരോ, ഇതിപ്പോ ഞങ്ങൾ പാടി ഞാൻ എടുത്തോണ്ട് വന്ന ഇപ്പത്തിൽ കൊണ്ടുവന്ന മറ്റൊന്ന് ചെകിളൊക്കെ പിടിച്ച് ഇങ്ങനെ കാണിച്ചു, നമുക്ക് ഈ സാധനം ഇതിങ്ങനെ പിടിച്ചെന്നാ എന്താ നമുക്കെന്തറിയാം സംഭവം? ഇത് നമുക്കെന്തറിയാം ഇതിങ്ങനെ പിടിച്ചെന്നാല് ഇതെന്താണ് എങ്ങനെയാണ്? ഇത് നമുക്കറിയില്ല സംഭവം. ഉള്ള ഹക്ക് നിങ്ങൾക്ക് അറിയുന്നത് അല്ലെ? പറയാം അല്ലാഹു അലൈക്കൊന്നും അറിയില്ല, ഈ കാണുന്ന സാധനമാണ്, ഇതനുസരിച്ച് നിങ്ങൾ അങ്ങ് വായിച്ചു. മൊബൈൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന മൊബൈൽ ഇങ്ങനെ കാണിച്ചു, അങ്ങനെ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഇത് കണ്ട അവിടെ കണ്ട ഇത് കണ്ട മറ്റേ കണ്ട അർച്ച കണ്ട, ഇങ്ങനെ പല രീതിയിലാണ് മൊബൈലിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്, പല രീതിയിലും പല അവസ്ഥകളിലുമാണ്. ഹക്ക് പറഞ്ഞ് കച്ചവടം ചെയ്യും, അതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും, അതാണ് വേണ്ടത്. 10 വരെ ഉസ്താന സമയമുള്ളു, 10 മുമ്പ് ഉറങ്ങണം അദ്ദേഹം. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ബാദല്ലാം കേൾക്കാൻ വലിയ റാഹത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഉസ്താദ എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ, ഒരു വാള് കേട്ട് 2 ഇരുന്ന് പോയതുകൊണ്ട് 5 ആശുപത്രി കിടന്നു, അതുകൊണ്ട് പേടിയാ, അതുകൊണ്ട് 10 ഉറങ്ങണം, ഇത്ര ഇരുന്നല്ലോ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും. കറകി വന്നിരിക്കുമ്പോ എനിക്ക് എന്തോ ഒരു എന്തരാളിഫിക്കേഷൻ, എനിക്ക് മുന്നോട്ട് നമുക്ക് നമുക്ക് മനസ്സിനുള്ള ഉസ്താദ്മാരൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. എന്നെ ആദ്യമായിട്ട് കാഞ്ഞാറിൽ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന ഉസ്താദാണ്.
അന്ന് നമ്മള് ചെറുപ്പ സമയത്ത് പുഷ്കര സമയത്ത്, ഇപ്പം വയസ്സായി ദുവാ സമ്മേളനത്തിന് പോകുന്ന ആളായി മാറി നമ്മള്. അപ്പൊ അതുകൊണ്ട് ഇരിക്കാൻ അന്നൊക്കെ ആദ്യമായിട്ട് കാഞ്ഞാറോട് വാത് പറയാൻ സ്ഥലമാണ് ഒന്ന് കൊണ്ടുവന്ന് അവിടെ അന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ മുസാമോലൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കാഞ്ഞാരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കൊടയത്തൂരും എല്ലാം വന്ന് വാതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇഖ്ലാസോടുകൂടി പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, കദിബ് കളവ് കച്ചവടത്തിൽ നമ്മൾ കളവ് പറയാൻ പാടില്ല ഒരിക്കലും. ഹഖായത് അതാണ് അതിന്റെ ബർക്കത്ത്. ഒരു അദീദുറ കട്ടുള്ള അദ്ദുനിയാ ഹൈബത്തുൻ വ ഖലറ, ദുനിയാ വന്ന് പറഞ്ഞാൽ മധുരമാണ്, മാധുര്യമാണ്, രസമാണ്. ആരെങ്കിലും ദുനിയാവിൽ വെച്ച് ആ മധുരമായ മനോഹരമായ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് സമ്പാദിച്ച് അത് ഹലാലായ മാർഗത്തിൽ അവൻ ചെലവ് ചെയ്താൽ അള്ളാഹു അവന് കൂലി നൽകുകയും അവനെ സ്വർഗ ലോകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും അത്രേ. നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ വാക്കാണ്. വമൻ ഇക്തസബ ഫീഹാ മാലം മിൻ ഗൈരി ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഗൈരി ഹഖിഹി, ഹഖല്ലാത്ത മാർഗത്തിലൂടെ, ഹലാലല്ലാത്ത മാർഗത്തിലൂടെ അന്യന്റെ മുതൽ പിടിച്ചു വാങ്ങി കളവ് പറഞ്ഞ് ചതിയിലൂടെ വഞ്ചനയിലൂടെ ആരെങ്കിലും പണം ഉണ്ടാക്കി അത് അനർഹമായ മാർഗത്തിലൂടെ ആ പണം ചെലവ് ചെയ്താൽ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അദ്ഖലഹുല്ലാഹു ദാറൽ ഹവാ, നിന്ദ്യതയുടെ ഭവനമായ, നിസാരതയുടെ ഭവനമായ നരക കുണ്ടാരത്തിലേക്ക് അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലാലല്ലാത്ത സമ്പാദ്യം, കളവ് പറഞ്ഞ് ഹറാമിയത്ത് അനർഹമായ നിലയിൽ പണം സമ്പാദിച്ചുകൊണ്ട് വന്നാൽ, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. നിങ്ങൾ ആറ് കാര്യം നിങ്ങളെല്ലാവരും നിങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ സ്വമേധയാ സ്വന്തമായി നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന മേഖലകളാണ്. ആറ് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ അൽമനുലക്കും അൽജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് സാക്ഷ്യം വഹിക്കാം, ജാമ്യം നിൽക്കാം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്ന് നിങ്ങൾ സംസാരിച്ചാൽ സത്യസന്ധമായ വാക്ക് മാത്രം പറയണേ. ആറ് കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആറ് കാര്യം നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങി തരാൻ നബി നിങ്ങൾ പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത് പറഞ്ഞത് നിങ്ങൾ സംസാരിച്ചാൽ സത്യസന്ധമായ വാക്ക് മാത്രം പറയണേ, കളവ് പറയരുതേ. നിങ്ങളൊരു കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ നിങ്ങൾ പൂർത്തീകരിക്കണേ, കരാർ പൂർത്തീകരിക്കാത്തവന് നാളെ സ്വർഗമില്ല. അമാനത്ത് സൂക്ഷിക്കാത്തവന് വിശ്വാസമേയില്ല, കരാർ പാലിക്കാത്തവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കരുതേ. ഒരാളുടെ അമാനത്ത് സ്വത്ത് നിങ്ങളുടെ കൈവശമുണ്ടോ, ആ അമാനത്ത് ആരുടെ പക്കലാണോ ഏൽപ്പിക്കേണ്ടത്, അത് അദ്ദേഹത്തിന്റെ പക്കൽ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണേ. അത് ഏൽപ്പിക്കാതെ ഈ ലോകത്ത് നിന്ന് നിങ്ങൾ വിട പറഞ്ഞു പോകരുതേ. അതല്ലയോ ഒരു മയ്യത്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആ മയ്യത്തിന്റെ അഹലികാരോട് ചോദിക്കുകയില്ലേ, അല്ലലൈഹി ദൈനുൻ
ഈ മയ്യത്തിന് വല്ല ബാധ്യതകളുണ്ടോ, ഈ മയ്യത്തിന് വല്ല കടമിടപാടുകളുണ്ടോ എന്ന് മയ്യത്തിന്റെ അരികിൽ വെച്ച് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? കാരണം കടമിടപാടുകളുള്ള മയ്യത്തിന് നാളെ ആഖിറത്തിൽ സ്ഥാനമില്ല. നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നഫ്സുൽ മുഅ്മിനു മുഅല്ലഖത്തും ബിദൈനിഹി ഹത്താ യഖ്മാ ദൈനുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു സത്യവിശ്വാസിയുടെ ആത്മാവ് അത് ആനന്ദം അറിയുകയില്ല, സ്വർഗലോകം പുൽകുകയില്ല. സത്യത്തോളം എത്രത്തോളം എന്ന് വെച്ചാൽ ആ ആത്മാവിന് കടമിടപാടുകൾ ഉള്ളിടത്തോളം. കടമിടപാടുകൾ ഉണ്ടോ, ആ കടമിടപാടുകൾ അതിന്റെ അനന്തരാവകാശികൾ ആരാണോ അവര് കൊടുത്തു വിടണേ, നിറവേറ്റണമേ. ഇല്ല എങ്കിൽ തീർച്ച ആ ആത്മാവിന് ശാന്തി ലഭിക്കുകയേ ഇല്ല. ആ ശാന്തി ലഭിക്കാത്തിടത്തോളം ആ ആത്മാവ് സ്വർഗം പുൽകുകയേ ഇല്ല. അതുകൊണ്ട് കടമിടപാടുകൾ അത് ഗൗരവത്തോടെ നിങ്ങളെ കാണണേ. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വദ്ദൂ ഇദാ തുമിന്തും, നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ ഉത്തരവാദിത്തങ്ങൾ അത് നിങ്ങൾ പരിപൂർണമായി നിങ്ങളെ നിറവേറ്റണമേ. നിങ്ങളുടെ കരാറുകൾ നിങ്ങളെ പാലിക്കണമേ. അതിലൊരിക്കലും നിങ്ങൾ ന്യൂനത വരുത്തരുതേ. നബിയുന റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സലാസത്തുൻ ലാ തറായുഹു മുന്നാർ, മൂന്ന് കണ്ണുകൾ നാളെ നരകം കാണുകയില്ല. നാളെ ആഖിറത്തെ കണ്ണുകൾ കരയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുമ്പോ ചില കണ്ണുകൾ നാളെ പ്രകാശമാനമായിരിക്കും. നാളെ ഒരു വിഭാഗം ആളുകളുടെ മുഖം പ്രസന്നമായിരിക്കും അത്രേ, പ്രസാദമായിരിക്കും അത്രേ, സന്തോഷമായിരിക്കും അത്രേ. ആ മുഖം അല്ലാഹുവിന്റെ മുഖവുമായി ബന്ധിക്കപ്പെടുകയാണ്. പടച്ചവന്റെ മുഖ സൗന്ദര്യം നോക്കി ആഹ്ലാദിക്കുകയാണ്. അവർക്ക് ദുനിയാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിന്റെ മുഖത്തെ ഒന്ന് കാണലാണ്, പടച്ച തമ്പുരാനെ ഒന്ന് നേരിൽ കാണലാണ്. അത് തന്നെയാണ് സത്യവിശ്വാസികളുടെ ആഗ്രഹം, അത് തന്നെയാണ് പരിശുദ്ധ പ്രവാചകന്റെയും ആഗ്രഹം. ആ റബ്ബുൽ ഇസ്സത്തായ നാഥനെ ഒന്ന് കാണലാണ്. ആ ഹബീബായ തങ്ങൾ പോലും കൊതിച്ചത് അതല്ലയോ? പക്ഷേ പടച്ച തമ്പുരാനെ കാണാതെ ചില ആളുകളുടെ മുഖം വികൃതമാക്കപ്പെടും അത്രേ, അവരുടെ മുഖത്തും പൊടിപടലങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കും അത്രേ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൂന്ന് വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ കണ്ണിനെ അല്ലാഹുവിന്റെ മുഖത്തെ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ കണ്ണുകൾ നാളെ നരകത്തിലേക്ക് പോവുകയില്ല, അവരുടെ കണ്ണുകൾ നാളെ നരകം കാണുകയില്ല. അവരുടെ കണ്ണുകൾ നാളെ നരകം സ്പർശിക്കുകയേ ഇല്ല. ഐനുൻ ഒന്നാമത്തെ കണ്ണ് ബക അഗല്ലത്ത് അമ്മഹാരിമില്ല, ഐനുൻ ഐനുൻ ബക്കത്ത് ഐനുൻ ഗല്ലത്ത് അമ്മഹാരിമില്ല. ഹറാമായ കാഴ്ചകൾ നെറ്റിലൂടെയും ഹറാമായ കാഴ്ചകൾ വീഡിയോയിലൂടെയും ഹറാമായ കാഴ്ചകൾ IMO യിലൂടെയും ഹറാമായ കാഴ്ചകൾ വീഡിയോ കോളിലൂടെയും നിങ്ങൾ കണ്ടുകൊണ്ട് രസിക്കരുതേ എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു ചെറുപ്പക്കാരാ. ഈ കണ്ണുകൾ ഏതെല്ലാം ഹറാമുകളിലേക്കാണോ ഈ കണ്ണ് ചെന്ന് അതിന്റെ രശ്മികൾ പതിക്കുന്നത്, ഈ കണ്ണ് ഈ ദുനിയാവിൽ വെച്ച് സന്തോഷിക്കുകയാണ്. പക്ഷേ നാളെ ആഖിറത്തിൽ ഈ കണ്ണുകൾ വിലപിക്കേണ്ടി വരും, കരയേണ്ടി വരും. ആരെങ്കിലും തന്റെ കണ്ണിന്റെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ട ഈ അശ്ലീല ഫോട്ടോസുകൾ കണ്ടപാടെ ആ കണ്ണിനെ അവർ ഇറുക്കി അടച്ചാൽ ആ കണ്ണ് നാളെ നരകം കാണുകയില്ല. ദുനിയാവിൽ വെച്ച് ഹറാം കാണുമ്പോ മൂടി വെക്കുന്ന കണ്ണ് നാളെ നരകത്തിൽ ആ കണ്ണ് പ്രവേശിക്കുകയില്ല. രണ്ടാമത്തെ കണ്ണ് അള്ളാന്റെ മാർഗത്തിൽ ഉറക്കമിളച്ച കണ്ണാണ്. പാതിരാ സമയത്ത് തന്റെ പാർശ്വങ്ങളെ അകറ്റിയിട്ട് പടച്ച റബ്ബേ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആശയോടും ആശങ്കയോടും കണ്ണിനെ തുറന്നു വെച്ച് അല്ലാഹുവിന്റെ കോടതിയോട് മുനാജാത്ത് നടത്തുന്ന സഹോദര, മുനാജാത്ത് നടത്തുന്ന പൊന്നു സഹോദരി, പാതിരാ
സമയം വരെ 12 മണി വരെ 1 മണി വരെ ടി വിയുടെ മുന്നിൽ കണ്ണ് തുറന്ന് വെച്ച് ഹറാമ നിറയ്ക്കുകയല്ലേ പൊന്നു പെങ്ങളെ? എന്റെ പൊന്നുമോളെ, ഈ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടി വരും മോളെ, ഈ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടി വരും മോളെ. പാതിരാ സമയത്ത് നിന്റെ വീട്ടിലിരിക്കുന്ന ഖുർആൻ എടുത്ത് വെച്ച് അരമണിക്കൂർ നിന്റെ കണ്ണ് തുറന്ന് വെച്ച് ആ ഖുർആൻ ഒന്ന് ഓതാ, നിനക്ക് മനസ്സ് വരുന്നില്ലല്ലോ, ആ ഖുർആൻ ശപിക്കുകയല്ലേ, ശപിക്കുകയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, തലാസത്തുൽ ഹുമുൽ ഖുറബാഉ ഫി ദുനിയാ, മൂന്ന് വിഭാഗം ആളുകൾ ദുനിയാവിൽ അവർ പരദേശികളെ പോലെയാണ്, ആഖിറത്തിലും അവർക്കാരുടെയും സഹായമില്ല. മൂന്ന് വിഭാഗം ആളുകളിൽ ഒരു വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്, വൽ മുസ്ഹഫു ഫി ബൈതിൽ ലാ യുഖ്റഉ ഫീഹി ലാ യുത്‌ലാ ഫീഹി, ഖുർആൻ ഓതപ്പെടാത്ത വീടാണ്. പരിശുദ്ധമായ ഖുർആൻ ആ വീട്ടിലുണ്ട്, റൈഹാലിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഷോക്കേസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഖുർആൻ ശപിക്കുകയാണ്, പ്രാവുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഖുർആൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് 6 മാസമായി, ഓതാൻ അറിയാവുന്ന ഉമ്മയുണ്ട് അല്ലാ, ഉപ്പയുണ്ട് അല്ലാ, മക്കളുണ്ട് അല്ലാ, പക്ഷെ അവർ പാതിരാ സമയം വരെ ടിവിയുടെ മുന്നിലാണ് പടച്ചവനെ, നെറ്റിന്റെ മുന്നിലാണ് അല്ലാ, വീഡിയോ കളിക്കുകയാണ് അല്ലാ, വീഡിയോ ഗെയിം കളിക്കുകയാണ് പടച്ചവനെ. കുഞ്ഞു മക്കൾക്കെങ്കിലും ആ ഖുർആൻ ഒന്ന് തുറന്നു വെക്കുന്നതിന് പകരം കൊച്ചു ടിവി കാണിച്ചുകൊണ്ട് ആ കുഞ്ഞു മക്കളെ പോലെ വികൃതിയിലാക്കുകയാണ് അല്ലാ, കാർട്ടൂൺ ഇട്ട് കൊടുത്തുകൊണ്ട് കുഞ്ഞു മക്കളെ പോലെ പിഴപ്പിക്കുകയാണ് അല്ലാ. അതുകൊണ്ട് ആ ഖുർആൻ ശപിക്കുകയാണ്, പ്രാപുകയാണ്, ആ വീട്ടിലും ആ കുടുംബത്തിലും ഒരിക്കലും അല്ലാന്റെ റഹ്മത്ത് ഉണ്ടാവുകയില്ല. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി.